ഇട്ടത് വെയിലത്ത് വാടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഈ തീയിൽ കുരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും തീയിലായിട്ട് എന്താ പിന്നെ അങ്ങ് കുരുത്ത് മുന്നേറാത്തത്? എന്തായിരിക്കാം, തീയിലിടുമ്പോൾ കരിയാതെ പുതിയ ഇലകളും ചില്ലകളും ഒക്കെ ആയിട്ട് കുരുത്ത് മുന്നേറാനായി അവർക്കുണ്ടാകുന്ന പ്രത്യേക ഗുണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് സത്യം പറഞ്ഞാൽ ഇത്. അഡ്വേഴ്സറി കോഷ്യന്റ് എന്നാണ് ആ ഒരു കഴിവിനെ മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. നമ്മളിവിടെ പ്രത്യുന്മന്ന മതിത്വം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം, അതായത് എന്ത് വന്നാലും എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും അതിൽ നിന്നെല്ലാം പുതിയ ഒരു രീതിയിലേക്ക് അടുത്ത വഴി എന്ത് എന്ന് അന്വേഷിക്കാനായിട്ട് കഴിയുന്ന ഒരാൾക്കുള്ള പ്രത്യേക ഗുണഗണമാണ് അത്. ഇനി നമ്മൾ ഈ അഡ്വേഴ്സറി ക്വസ്റ്റ്യനെ കുറിച്ച് അധികം ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അതെന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും ഐക്യു എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ അങ്ങ് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് എവിടെയോ വെച്ച്. പക്ഷെ ആദ്യം ഭാരതീയ ചിന്താഗതിയിൽ അത് അങ്ങനെ അല്ലായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വരാം. നമുക്ക് തൽക്കാലം പുതിയ സൈക്കോളജിയിൽ പറയുന്നത് ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ്, ഇമോഷണൽ ക്വോഷ്യൻ്റ്, സോഷ്യൽ ക്വോഷ്യൻ്റ്, ഇത് മൂന്നുമാണ് പൊതുവേ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് ഞാൻ പറയാം, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കണക്ക് ചെയ്യാനായിട്ട്, നന്നായി സയൻസ് ചെയ്യാനായിട്ട് ഇതിനൊക്കെയുള്ള കഴിവാണ് ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റിൽ പറയപ്പെടുന്നത്. പിന്നെ ഇമോഷണൽ ക്വോഷ്യൻ്റ് മറ്റൊന്ന്, മറ്റുള്ളവരുമായിട്ട് സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യുക, നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് അടക്കി പിടിക്കാനായി കഴിയുക, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ സ്വയം നാശത്തിലേക്ക് പോവാതിരിക്കുക. അത് സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും വൈരാഗ്യമാണെങ്കിലും നിർമ്മമതയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിനെ അതിൻ്റേതായ കൃത്യമായ അളവിൽ മനസ്സിൽ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും പ്രകടിപ്പിക്കാനും കഴിയുക. അത് കൃത്യമായ അതിർവരമ്പുകൾ കണ്ടെത്താൻ കഴിയുക. ഇനി സോഷ്യൽ ക്വോഷ്യന്റ് ഇതിന് ശേഷം വരുന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗഹൃദങ്ങൾ പുലർത്താൻ കഴിയുക, സമൂഹത്തിലെ ഒരു വ്യക്തിയായി സമൂഹത്തിൻ്റെ ഘടകങ്ങളിലൂടെ കൃത്യമായി കടന്നു പോകാൻ കഴിയുക, ഇതെല്ലാമാണ് സോഷ്യൽ ക്വോഷ്യന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ മൂന്നെണ്ണവും അത് മൂന്നിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരാളെ സക്സസ്ഫുൾ എന്നാണ് പറയാറുള്ളത്. അവർ സക്സസ്ഫുൾ ആവും. നമ്മളൊരു കുട്ടികളെ സാധാരണ ഇപ്പോൾ എപ്പോഴും ഉള്ളതാണ്, മറ്റേ കരിയർ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ക്ലാസ്സുകളിൽ ഇവാലുവേഷനിൽ വന്ന് കൊച്ചു കുട്ടികളെ വിളിച്ച് ഇത് മുഴുവൻ അടയാളപ്പെടുത്തുക. പ്രശസ്ത സ്കൂളുകളിലെയൊക്കെ ഒരു ഈയിടെ ഒരു സ്റ്റൈലാണിത്. ഇത് അടയാളപ്പെടുത്തിയതിന് ശേഷം അമ്മഹാൻ ഹേ അങ് മഹാനാകും എന്ന മട്ടിൽ ആ കുട്ടിയോട് പറഞ്ഞിട്ട് പോവുക. പക്ഷേ ഈ മൂന്നും ഉണ്ടായിട്ടും ചിലർ പരാജയപ്പെടും. നമ്മൾ എന്തിൻ്റെ കുഴപ്പമല്ലേ, എന്തോരം ഫ്രണ്ട്സോ ഉള്ള പുള്ളി ഒന്ന് സഹായിക്കാനായിട്ട് എത്ര പേരുണ്ടായിരുന്നു, നല്ല ഒരു സ്വഭാവം, അങ്ങനെ ഒരു എടുത്തിയാട്ടോ ഒന്നുമില്ല, എന്ത് പുതിയ മാർക്കൊക്കെ കാണണം ഒക്കെയാണ് ശരിയാണ്. പക്ഷെ എവിടെയാവാം ആ വ്യക്തി തകർന്നു പോയത്? ഒരു തിരിച്ചടി നേരിട്ടു, ഒറ്റ തിരിച്ചടി. അതിൽ നിന്ന് പൊങ്ങി വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാതെ പോകുന്ന ഒരാളായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ പറഞ്ഞ ഈ അഡ്വേഴ്സറി ക്വോഷ്യന്റ് എന്ന് പറഞ്ഞ അഡ്വേഴ്സിറ്റി ക്വോഷ്യന്റ് എന്ന് പറഞ്ഞത് നമ്മൾക്ക് ഇല്ല എന്നതാണ്. അത് അളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ മഹാമാരിയുടെ കാലത്ത് വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല, ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോകാൻ എളുപ്പമാണ്, സങ്കടപ്പെടാൻ എളുപ്പമാണ്, എനിക്കെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് നിരാശപ്പെടാനും ഡിപ്രഷൻ അടിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം മുകളിൽ കൂടി, ഈ തിരകൾക്ക് മുകളിൽ കൂടി തൻ്റെ ജീവിത നൗക എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരാൾക്ക് കഴിയുക, അയാൾക്കാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ AQ എന്ന ക്വാളിറ്റി കൂടുതലുണ്ടാവുക. AQ വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്നതാണ് ഇതിനകത്ത്. ഈ മറ്റേതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. IQ നിരന്തരമായിട്ട് EQ, ഇതും ജന്മന അങ്ങനെ ഒരു കുറച്ചൊരു സ്പാർക്കില്ലാത്തവരിലത് വളർത്തി വളർത്തിയെടുക്കാൻ കുറച്ച് പാടുണ്ട്. നേരെ മറിച്ച് ഈ അഡ്വേഴ്സറി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നത് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളോട് ഒരു പരിധി തന്നെ, പക്ഷെ നമ്മൾ എന്താണ് ആ കുട്ടിയിലേക്ക് വരാൻ പോകുന്നത്, ഒരു അങ്ങ് അത് കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് പറ്റും. ചിലർക്ക് കൃത്യമായി തന്നെ ഈ ഇത് AQ ഉണ്ടായിരിക്കും. അവരെ തിരിച്ചറിയാനായിട്ട് MA വേണർ എന്നൊരു സയൻറ്റിസ്റ്റ് കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. അവർ പുതിയതായ ഒരു കാര്യം കേട്ടാൽ അത് ഉൾക്കൊള്ളാൻ അവർക്ക് വളരെയധികം പെട്ടെന്ന് പറ്റും, അല്ലാതെ പഴയ കാര്യങ്ങളിൽ മാത്രം തളച്ച് അങ്ങനെ ഇടുകയല്ല. അതുപോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അവരതിന് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും.
പക്ഷേ അതിനെന്തു വേണം, ചെറിയ ചെറിയ മൽപ്പിടുത്തങ്ങൾ ജീവിതത്തോട് തന്നെ അവർക്ക് നടത്തേണ്ടി വരും. അവിടെയാണ് നമ്മൾ പറയുന്നത്, ചോദിക്കുന്നതിന് മുമ്പേ വാരി വലിച്ച് വസന്തം കൊടുത്ത് നിങ്ങളുടെ കുട്ടികളെ വെറും ഈ താമരപ്പൂ തിന്നിരിക്കുന്ന കുട്ടികളോട്ട സീറ്ററായിട്ട് വളർത്തരുതെന്ന് പറയുന്നത്. പിന്നെ അവർക്ക് എല്ലാത്തിനോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണും, വിശ്വാസം കാണും. അതുള്ളവർക്ക്, ഇതെല്ലാം ഉള്ളവർക്ക് പൊതുവെ തിരിച്ച് ഇക്യൂവും സോഷ്യൽ ക്വസ്റ്റ്യൻറ്റും ഒക്കെ വളരെ പെട്ടെന്ന് ആർജിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഏക്യു ഉണ്ടാവാ കൂടുതൽ ഉണ്ടാവാനായിട്ട് യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അത് അച്ഛനമ്മമാരെങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്, ഇത് കുട്ടികളിലേക്ക് കണ്ടുപഠിക്കാതിരിക്കാതെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. യുണോ, എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നൊരു പ്രോബ്ലം ഉണ്ട്. അതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? എനിക്കൊന്നും ഇല്ല, എൻ്റെ കാര്യം ഇങ്ങനെയായി ആണ്ടേ നശിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതിനു പകരം കൃത്യമായി ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മുന്നേറാം. ചിലപ്പോൾ അവിടെയും തകർന്നേക്കാം, തകർന്നാൽ നമ്മൾ പരാജയപ്പെടില്ല, അടുത്ത കാർഡെടുക്കും എന്നുള്ള മട്ടിൽ വീണ്ടും വീണ്ടും വെട്ടും തലപ്പ് വെട്ടും തോറും വീണ്ടും വീണ്ടും ഉദിച്ചു വരുന്ന ഒരു ചെടിയെപ്പോലെ നിങ്ങൾ സ്വയം പെരുമാറുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ളവർക്കും അതൊരു മാതൃകയാവാം. എങ്ങനെയാണ് എൻ്റെ അമ്മയും അച്ഛനും എന്നത് ആ കുട്ടിക്ക് കണ്ടുപഠിക്കുക എന്നാണ് നമ്മൾ പലപ്പോഴും, അങ്ങനെയല്ല, ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്തും കൂടി പഠിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഐ ക്യു എൻ്റെ കുഞ്ഞിന് ഏറെയുണ്ട്, ഇ ക്യു ഏറെയുണ്ട് എന്നൊക്കെ മാത്രം വിചാരിക്കാതെ നമ്മളിപ്പോൾ പറഞ്ഞ എ ക്യുവിനെ കുറിച്ചും കുഞ്ഞിൻ്റെ കാര്യം മാത്രമല്ല അവനവനിലേക്ക് തന്നെ ഒന്ന് നോക്കൂ. നമ്മൾ തമാശയ്ക്ക് കുതിരവട്ടം പപ്പുവിൻ്റെ ഒരു കോട്ട് പറയാറുള്ളത് പോലെ, താനാരെന്ന് തനിക്കറിയാൻ വയ്യെങ്കിൽ എന്ന് പറഞ്ഞ പോലെ, നമുക്കറിയാവോ നമ്മൾ ആരാണ്, നമ്മുടെ ഉള്ളിൽ എത്രയേറെ ശക്തിയുണ്ട്, നമ്മളുടെ ഉള്ളിൽ എത്രയേറെ ദയനീയതയുണ്ട്, നമുക്ക് എന്തെല്ലാം ഭാരവശ്യങ്ങളുണ്ട് എന്ന് അതും കൂടെ ഒന്ന് തിരിച്ചറിയേ അറിയേണ്ട സമയമാണിത്. ശുഭരാത്രി.